അത്യാവശ്യം മഴ പെയ്യാൻ തോന്നുകയാണ് കേട്ടോ. നല്ല മഴ അല്ലേ? വെയിലും മഴ കുറുക്കന്റെ കല്യാണം അല്ലേ? നല്ല മഴ പെയ്യാൻ വേണ്ടി പോകാനുള്ള ചാൻസ് വളരെ കൂളെന്ന് വെച്ചാൽ വളരെ കൂളാണ്. കാരണം തുള്ളി തുള്ളി ആയിട്ട് പെയ്യണം. നോക്കി ഈ വീട് നോക്കിയാണെങ്കിൽ പിന്നെ എന്ന സെറ്റപ്പ് വീടാ നോക്കി അല്ലേ? അംഗം വീടാട്ടോ. ഹായ് ഭയ്യ, ഹായ്. ഗൈസ് പുള്ളിക്കാരൻ എന്നെ സംഭവം വിളിയിട്ടില്ല. ഏതോ രണ്ട് അല്ലേ പൊട്ടന്മാര് വന്നിട്ട് ഹായ് പറഞ്ഞാ നീ എന്നെ കൊടുക്കുവോ? ഒരു പൊട്ടൻ നീ കൊടുത്തേന്റെ. എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു പണി കാണും അല്ലേ? ആ എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒക്കെ ഒരു പരിപാടി കാണും കേട്ടോ. എല്ലാ വീട്ടിലുള്ള ആൾക്കാരും ഈ കാണുന്ന മുള കൊണ്ടുള്ള ഹായ് ഹായ്. ഓ ബാംബു ബാംബു എന്നാ ബാംബു അല്ല അവരൊക്കെ മിണ്ടാൻ താല്പര്യമില്ലെന്നു കേട്ടോ. കണ്ടോ നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചമ്മും, ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇതിലൊക്കെ. ആ നമ്മൾ ചില അവർ ഉത്തരം തരണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോ ഈ ഗ്രാമത്തിൽ എന്തോരം ഉള്ളിലേക്ക് വരില്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു പ്രശ്നം വരുമോ? എവിടെയെങ്കിലും ഒരു ചെറിയ ഫാൾട്ട് പാളി ഒരാള് കൈ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാണല്ലോ പിന്നെ ആടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടി കിട്ടും അല്ലേ? നെല്ല നിക്കാൻ സമയം ഉണ്ടാവില്ല അല്ലേ? പേര് ഈ കാണുന്ന ചേട്ടനൊക്കെ മാങ്ങ ഉപ്പ് ഊക്കി തിന്നു നോക്കി. എല്ലാരും മാങ്ങ തിന്നോട്ടോ. എന്ത് ആ ഇതൊന്നുമുള്ള ഒരാളുണ്ടോ മാങ്ങ പറിക്കണ? എന്റെ പൊന്ന് എന്തോരം മേളിലാ നോക്കി. ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ താഴെ അപ്പുറത്തോട്ട് പോണു കേട്ടോ. നമ്മൾ പോകുന്നത് അതെ ദ്വീപായിരുന്നു. കട്ട ദ്വീപ് എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ കിടുക്കാച്ചി ദ്വീപുകളാ. പക്ഷെ ഇത് അങ്ങ് പോകണം അല്ലെ ലിപിനെ? സാധാരണ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാല് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ള ഇങ്ങനത്തെ സംഭവങ്ങളെ കാണുന്നേ. ഇത് ഒഴുക്കാ, ഇത് പ്രകൃതി നൽകുന്ന ഒഴുക്കാ ഇത് അല്ലേ? ഇത്രയും പറയാൻ വേണ്ടി ലിപിൻ മലയാളത്തിലെ അവന്റെ 9-ാം ക്ലാസ്സിലെ പുസ്തകം വരെ അവനെടുത്ത് വായിച്ചു പഠിച്ചു. നമ്മൾ പുതുങ്ങി പോയിന്തോപ്പിൽ. ഓ ഗൈസ് നമ്മളെ കൊറേ കൊണ്ട് ഫ്രണ്ട്ലേക്ക് വന്നപ്പോ ഒരു ചെറിയ മാർക്കറ്റ് കിട്ടി കേട്ടോ. ഇന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ ഉള്ള എന്തെങ്കിലും സാധനം അവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് സെറ്റപ്പ് അല്ലേ? ചേച്ചിമാർ ഒരു രക്ഷയിലോ പോളി കേട്ടോ അല്ലെ ലിവിനെ? ഭയങ്കര കാണാനും നല്ല രസമാണ്. ഭയങ്കര നീറ്റ് ആണ്, ഭയങ്കര വെൽ ഡ്രസ്ഡാണ് അല്ലെ? കറക്റ്റ് കോഴികൾക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നമ്മളെ പോലെയുള്ള ആക്കൊന്നും അറിയത്തില്ലല്ലോ അല്ലെ? ഇത് നിറമുള്ള ആൾക്കാർ ഇവർക്ക് താല്പര്യം അല്ലേ? എല്ലാരും എന്റെ അടുത്ത് വരും. ഞാൻ പറയും വേണ്ടെന്ന് പറയും. അംഗം കേസ് അമ്പും ബില്ലും ആ നെല്ലിന് എത്ര വയസ്സ് കൂട്ടി വയ്ക്കും അല്ലേ? ചാണകമാണ് ഇതിന്റെ മെയിൻ. ഓ ഗൈസ് നോക്കിയാൽ ഈ കാണുന്ന അതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ ഫുൾ കതിരാട്ടോ. ഇതുണ്ടോ? ഇതൊക്കെ ഈ നെല്ല് ഫുള്ളായി സെറ്റപ്പായി നിൽക്കുന്ന സാധനം. അത് കൊയ്തുകൊണ്ട് വന്നിട്ട് ഇവർ അടിച്ചടിച്ച് പശുവിനെ അതിന്റെ അകത്ത് ഇറക്കി വിടും കണ്ടോ അല്ലേ? നോളജ് നോളജ് എൻസൈക്ലോപീഡിയ. നീ ബീഡി പീഡി അല്ല, നീ ബീഡിയാ, ബീഡി കട്ടം ബീഡി. ഓ ഗൈസ് ഞങ്ങൾ കറുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ആകാശ പ്രകൃതി നമുക്കെതിരാണ് അല്ലേ? നിങ്ങള് പറയും, നീ പറയും വിൻഡാന്ന് പറയും, ഞാൻ പറയും മഴക്കാരാന്ന് പറയും. ആ വിൻഡെന്ന് വെച്ചാൽ കാറ്റ് നടപ്പോ. അതൊക്കെ പിടിക്കുക അല്ലേ? ഒരു ക്ലാസ് കൂടുതൽ എടുത്തെന്ന് പറയൊക്കെ. ആൾക്കാർ കോഴി മേടിച്ചോ ഇങ്ങനെ കേട്ടോ. കോഴിനെ മേടിച്ചു മുറുകി മുറുകി അല്ലേ? പ്ലാവ് അല്ലേ? അല്ലേ ഇതിലെങ്ങാനും പോയായിരുന്നോ? ഇല്ല നിങ്ങൾക്ക് ഇച്ചിരി കണ്ണോടത്തിൽ കൂടുതലാ അല്ലേ? ഗൈസ് നമ്മൾ യാത്ര ചെയ്ത് വരാൻ നേരത്ത് ഒരു കിടുക്കാച്ചി കാഴ്ച കണ്ടോട്ടോ. ഒരു അംഗം കാഴ്ച അല്ലേ ലിപിനെ? അംഗം കാഴ്ച അല്ലേ ഗൈസ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാട കേട്ടോ. ഒരു കാഴ്ച ഈ കാണുന്ന കുളം. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ മെയിനായിട്ടുള്ള സംഭവം. കറക്റ്റ് കുഞ്ചൻ നമ്പ്യാറിന്റെ കഥയിലും കവിതയിലും ഒക്കെ ആ കഥയിൽ ഉള്ള പോലെയുള്ള നോവൽ എഴുതാൻ വേണ്ടി പോയിന് അല്ലേ? ദുഃഖത്തിൽ പങ്കുചേർന്ന ചേച്ചി അതല്ലേ?
കഴിഞ്ഞ ദിവസം പാൽക്കുപ്പിയിലെ പാൽക്കുപ്പിയിലെ ജീരകമുട്ട എന്ന് പറഞ്ഞൊരു കവിത എഴുതാൻ വേണ്ടി പുള്ളിക്കാരൻ കുറച്ച് ശ്രമിച്ചു, പക്ഷെ എഴുതാറില്ല, പാളിപ്പോയി പരിപാടി. ഇപ്പൊ ഞാൻ പുതിയ സാധനം കണ്ടുപിടിച്ചവനെ, ഈ ഗൂഗിളിനകത്ത് മംഗ്ലീഷ് സാധനം കിട്ടും, പറഞ്ഞാ മതി. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഭയങ്കര ഇപ്പം പറച്ചിലാക്കിയാണ്. പണ്ട് എവിടെയോ കണ്ടൊരു ഫോട്ടോ പോലെ തോന്നി ഈ സ്ഥലം കണ്ടു. ബുക്കിന്റെ ഫ്രണ്ടിലാ അല്ലെ? അത് മറ്റേ ബുക്ക് അതല്ല, ഇത് ഈ കാണുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറിയിട്ട് ഒരു മണ്ണിന്റെ വീട്, ഒരു കുളം, എങ്ങോട്ട് നോക്കിയാലും മാവ്, കശുമാവ്, തേക്ക്, പ്ലാവ്, ഇഞ്ചിമുട്ടായി, കടലമുട്ടായി, പെട്ടത് പഴയ കച്ചവടത്തിലേക്ക് ഓർമ്മ വന്നു. നോക്കിയാൽ ഈ കാണുന്ന കിട്ടിക്കാച്ച് വഴി കൂടെ വരുമ്പോഴാണ് നമ്മൾ ഇത് കണ്ടത്. നോക്കി അവിടെ ഫുള്ള് നെൽപ്പാടം കേട്ടോ, നല്ല കിട്ടിക്കാച്ച് നെൽപ്പാട്. ഇതൊരു വീട് പണിയാൻ വേണ്ടി ഒരു നീക്കം വിളിച്ചിട്ടുണ്ടാക്കണം. ഊഹ്, മതിയായ സെറ്റപ്പ് അല്ലടാ, സെറ്റപ്പ് അല്ലേ? എന്റെ പൊന്നെ, അംഗം കേസ് വെച്ചാൽ അംഗം കേസ് വെച്ചാക്കുന്നതിന്റെ രസം കഴിക്ക് അല്ലേ? രസമല്ല, സാമ്പാർ. എന്റെ കല്യാണോ? പെട്ടെന്ന് ചേട്ടൻ കല്യാണം കഴിപ്പിച്ചു. എത്രയോ കല്യാണ വീടുകള് നമുക്ക് ഭക്ഷണം കിട്ടും അവിടെ ചെന്നാല്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണമല്ല, അടിയാ, അടി കിട്ടും, സൂപ്പർ അടി. കൊഴുക്കട്ട കുട്ടികളുടെ അടിയായിരിക്കും. ഏത് വശത്തോട്ട് നോക്കിയാലും നെൽപ്പാടം അല്ലടാ. ഇവിടെ ഓരോ പദ്ധതികളും എഴുതി വെച്ചേക്കുന്നുണ്ടോ? 2012, 2019 അതാണ് നമുക്ക് ആകെ വായിക്കറിയാവുന്ന പദ്ധതി. ഓ ഗൈസ്, നമ്മൾ ഡ്രോൺ പറത്തണം അതേ സമയത്ത് തന്നെ എന്തോരം ചേട്ടന്മാരും പിള്ളേരും ഇവിടെ നോക്കിയിരിക്കും. അവർ ഇവർക്ക് ഒരു അത്ഭുതമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറത്തുനിന്നൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമല്ലേ? അല്ലേ ലിപി? എവിടെ എത്തിയിട്ടാണോ? അത് ഇതിപ്പോ എനിക്ക് അത്ഭുതമാവല്ലോ. ചേട്ടൻ നോക്കി, നിന്നെക്കാളും ശ്രദ്ധ ആ ചേട്ടനാ അല്ലേ? നമ്മുടെ വണ്ടി ചോർച്ചയോ എന്ത് മേളിൽ ചെളിയോ ഉണ്ടോ എന്ന് എബിൻ മേട്ടോ ഡ്രോൺ പൊക്കി നോക്കു കേട്ടോ. പൊട്ടൻ ആയിസ്, നമ്മളെ ഇപ്പൊ നിക്കണ കറക്റ്റ് ഇഞ്ചോടിഞ്ച് ഗെയിം ആട്ടോ. അതായത് നോക്കിയ ഇഞ്ചോടിഞ്ച് ഈ കാണുന്ന കറുത്ത വരെ കണ്ടോ. ഗെയിം ആയിരുന്നു, നമുക്ക് അപ്പുറം പോവായിരുന്നു അല്ലേ? ഇപ്പൊ ഗെയിം അല്ലാത്ത അപ്പുറം പോകത്തില്ല. ഓ ഗൈസ് നോക്കിയാ, നമ്മളിപ്പോ കറക്റ്റ് ബംഗ്ലാദേശിലാട്ടോ ഉള്ളേ. ഓഹോ, ഇത് കലക്കിലോ നോക്കിയാ, മുള്ളുകമ്പി. ഓ ഗൈസ്, നമ്മളിപ്പോ കറക്റ്റ് അതിർത്തി ബംഗ്ലാദേശ് കണ്ടു. ബംഗ്ലാദേശ് അല്ലേ? ഓ ഗൈസ്, ഈ കാണുന്ന ഇതാട്ടോ ബംഗ്ലാദേശ്. ആ ഈ കാണുന്ന പുഴയിൽ ഇവിടെ നിന്ന് കുളിക്കുന്ന ഇന്ത്യക്കാരും അപ്പുറത്തെ കുളി എവിടുത്തെയാണെന്നറിയാം. അപ്പൊ അവിടുത്തെ കുളിച്ച് നോക്കിയ ബംഗ്ലാദേശി കേസ് നടക്കും, ഇവിടെ ആണെങ്കിൽ ഇന്ത്യ അല്ലേ. നീ അങ്ങോട്ട് നോക്കിക്കോ. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ഈ കാണുന്ന കിളി ബംഗ്ലാദേശിലെ കിളിയാട്ടോ. അത് കണ്ടാലറി, ഇത് ബംഗാൾ കിളി, അത് പറന്നുപോയി കണ്ടോ. ഇന്ത്യ നിൽക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവർക്ക് പാസ്പോർട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, വിസ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിക്കാം, നോ പ്രോബ്ലം. നാല് ബോട്ടിൽ ഇതിന്റെ അകത്ത് കിട്ടൂട്ടോ. ഓഹോ, ഓ ഫിനിഷ് ഏനാ. ആ ഗൈസ് നോക്കിയാ, ഇത് ഫിനിഷ് ആട്ടോ. നമ്മളിങ്ങനെ പോലെ അലിയിച്ച് എന്നാ പറയാ, അലിഞ്ഞ് വാരി കെട്ടി ഇതിന്റെ അകത്ത് കിട്ടുന്ന ഈ ഒരു എന്നാ പറയാ അലുവിനെ പാനി, അതാണ് റൈസ് ബിയർ. ഇഷ്ടം പോലെ ഈ കോവിഡിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഗൈസ് ഇതാക്കിയ 4-3-7 കടകൾ കിട്ടും കേട്ടോ. പിന്നെ ലൂഡോ കളിക്കാൻ തന്നെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വളരെ കുറവാട്ടോ. ഓ, ചിക്കൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓ, ഭയങ്കര പ്രഭാതമായിട്ടിരുന്ന ഒരു മാർക്കറ്റ് അല്ലേ ലിബിയ? ഇപ്പൊ ലൂഡോ മാർക്കറ്റ് ആയി അല്ലേ. ഇഷ്ടം പോലുള്ള രീതിയിൽ കൊറോണ എല്ലാ രീതിയിൽ എല്ലാ സ്ഥലത്തും എല്ലാ രീതിയിലും എല്ലാരെയും ബാധിച്ചു. എന്നാ വെച്ചാൽ ഇവിടെയുള്ള ചേട്ടന്മാരെന്ന് പറഞ്ഞാല് ചെറിയ ആൾക്കാരാണ് ജോലി എടുക്കുന്നത്. അവർക്കതിപ്പം ചെറുതായിരുന്നപ്പോ അവർക്ക് പൈസ സമ്പാദിച്ച് അവര് ഫ്രീയിലെത്തും. അവർക്ക് പോലും ഇപ്പം കാര്യമില്ലാതെ അല്ലേ. ലിബിൻ എന്നാ പറഞ്ഞു, ലിബിന് പോലും മനസ്സിലായില്ല, നിനക്കൊല്ലാം മനസ്സിലായില്ല.
ഗൈസ് വളരെ ആവേശത്തോടു കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഒരാളാ കേട്ടോ. എന്ന ആവേശമായിരുന്നു. ഇപ്പൊ തോർത്തൊക്കെ അലക്കാട്ടാക്കുന്ന പോലെ നാക്ക് കിടക്കണേ അല്ലെ ലിബിയ? ചൂട് ഭയങ്കര ചൂട്, അതിന് താങ്ങാൻ പറ്റില്ല. നമ്മുടെ ഈ പട്ടിക്കുഞ്ഞിന് ഓവർ ചൂട് താങ്ങാൻ പറ്റില്ല കേട്ടോ. ചൂട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് അതുള്ള എന്നൊക്കെയാണോ അതൊക്കെ ഒന്ന് നശിപ്പിക്കും കേട്ടോ. ഇന്നലെ ഒരു ഡസൺ മാസ്ക് ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. ചൂട് കൂടി ഫുൾ അവൻ തിന്നു തീർത്തു അല്ലെ ലിബിന? തിന്നില്ല, കടിച്ചു കീറിക്കളഞ്ഞു. എല്ലാവർക്കും ഭ്രാന്ത് കീറില്ല. അതേ അസുഖത്തിനും ഉണ്ട്. എനിക്ക് പിന്നെ പട്ടാണല്ലോ, എനിക്ക് ഭ്രാന്തായതല്ലോ. ഓ ഗൈസ്, ആകെ ത്രിപുര എന്ന് പറഞ്ഞ സ്ഥലം ആകെ ഉള്ളത് 248 കിലോമീറ്റർ സ്ട്രെയിറ്റ് വെച്ച് സ്ട്രെയിറ്റ് കേട്ടോ ഗൈസ്. ഓക്കെ, നമ്മുടെ അയിലൊക്കെ നടന്നു വന്നിട്ട് ആൾക്കാരൊക്കെ പയ്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ കാണുന്ന ആരാണ്. അപ്പൊ അവരിങ്ങനെ പറയും കേരളത്തിൽ നിന്ന് വന്ന രണ്ട് ചേട്ടന്മാരാണല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ ഭാഷ അറിയാവുന്ന. നമുക്ക് ഈ കാണുന്ന ഭയ്യാനെ വീട്ടിൽ പോവാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സ് നെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ മറ്റേ വെള്ളമുണ്ട്. ആ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പുഴയാണ് പറഞ്ഞത്. ഈ ത്രിപുര തന്നെ രണ്ട് പുഴകളേ ഉള്ളൂ, അതിന്റെ പേര് ഒന്ന് പുഴ ഒന്ന് തോട്. എടാ പരമദ്രോഹി, ഞാൻ വിചാരിച്ചു നിനക്ക് അറിയാഞ്ഞിട്ടാണ് അല്ലേ. ഓക്കെ, സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യൊന്നുമില്ല. ഞങ്ങൾ ഓരോ സ്ഥലത്ത് വണ്ടി ഓടിച്ചു ചെല്ലും, അവിടെ പെടും, കുടുങ്ങും അല്ലേ. ഓ, ഇന്നലെ സത്യത്തിൽ ഞങ്ങളൊന്ന് കുടുങ്ങണ്ടായിരുന്നു അല്ലേ ലിബിയ? പക്ഷേ എന്റെ ഒരു ഒറ്റ ഇടപെടൽ കാരണം ഓടിച്ചിട്ട് തള്ളിയിട്ടില്ല. ഇവന്റെ ഒരു ഇടപെടൽ കാരണം എന്നെ സംഭവിച്ചു കഴിഞ്ഞാല് രണ്ട് മിനിറ്റിൽ നമ്മൾ രക്ഷപ്പെടാണ്. അതൊരു 10-15 മിനിറ്റ് എടുത്തു അല്ലേ. മൊത്തം ചെക്കിങ് അല്ലേ. ഓ ഗൈസ്, വേറെ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് പറയാൻ വേണ്ടി എന്ന് വെച്ചാല് ഓരോ നാടും ഓരോ അത്ഭുതങ്ങളാണ്. ആ ചില യാത്ര നമുക്ക് അറിവ് സമ്പാദിക്കും, ആ ചില യാത്ര നമുക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കും, ചില യാത്ര നമുക്ക് സന്തോഷങ്ങൾ സമ്മാനിക്കും, ചില യാത്രകൾ ഇവനെ പോലെ വിവരക്കേട് സമ്മാനിക്കും. എന്നാൽ ചില യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലവും എന്തുകൊണ്ടും വ്യത്യസ്തമായിരിക്കും അല്ലെ ഇവന്? അതാണ് യാത്ര എന്ന് പറയുന്നത് കേട്ടോ.